എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സാക്കിർ ഹുസൈൻ, കിംസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിലെ കൊല്ലം ശാഖയിലെ എ ഡി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ എ ഡി കൺസൾട്ടന്റ് ആണ്. ഇന്നത്തെ വീഡിയോ ഷോയിൽ തലകറക്കത്തിന്റെ ഒരു പ്രധാന കാരണമായ ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ അഥവാ ബി പി പി വി എന്ന അസുഖത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാതിന്റെ ചെറിയൊരു അനാറ്റമി അറിഞ്ഞിരിക്കണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. ഇത് ഇവിടുന്ന് കർണപടം വരെ വെളിലത്തെ വിഭാഗമാണ്. എല്ല് മാത്രമുള്ള വിഭാഗം നടു വിഭാഗമാണ്. ഏറ്റവും അകത്തുള്ളതാണ് ബാലൻസിനും കേരളിക്കുള്ള വിഭാഗം. ഈ വിഭാഗം മാത്രം നമ്മൾ അടുത്ത പിക്ചറിൽ കാണുന്നതായിരിക്കും. ഇത് ഏറ്റവും അകത്തുള്ള വിഭാഗം. അതിലെ ഏറ്റവും ഫ്രണ്ടിലെ പാട്ട് എന്ന് പറയുന്നത് കേൾവിക്കുള്ളതാണ്. നടുപാട്ടും നടുവിഭാഗവും ഏറ്റവും പുറകിലെ വിഭാഗവും രണ്ടും ചേർന്നിട്ടാണ് ബാലൻസിന് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ നടുവിഭാഗത്തിൽ ചെറിയ ചെറിയ കല്ലുകളുണ്ടാവും. അത് അവിടെ തന്നെ വിഭാഗിച്ചിട്ട് അവിടെ തന്നെ ഇല്ലാതാകാൻ ചെയ്യുന്ന സാധാരണയായിട്ട് ഇതുപോലെ കാണുന്നവർ എന്തെങ്കിലും കാരണവശാൽ ആ ചെറിയ കല്ലുകൾ അവിടെ നിന്ന് നീങ്ങി ഈ പകുതി കാണുന്ന റിംഗ്സ് വളകളിനകത്ത് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് തകർക്കമുണ്ടാവും. ഈ വീഡിയോ കാണുമ്പോൾ പേഷ്യന്റ് കിടക്കുമ്പോഴോ എണീച്ചിരിക്കുമ്പോഴോ തകർക്കം ഉണ്ടാവും. നടക്കുമ്പോൾ ഒരു തല കനക്കം പോലെ തോന്നത്തുള്ളൂ, തല കറക്കമായിട്ട് കാണത്തില്ല. പേഷ്യന്റ് കിടക്കുമ്പോൾ ഈ കല്ല് ഇവിടെ നിന്ന് നീങ്ങി ഈ വളകളിലോട്ട് വന്ന് അനങ്ങിക്കൊണ്ടിരിക്കും. പേഷ്യൻ എണിച്ചിരിക്കുമ്പോൾ വീണ്ടും അനങ്ങും. അതിനുമ്പോഴേക്ക് എണിച്ചിരിക്കുമ്പോഴോ കടക്കുമ്പോഴോ തലർക്കുണ്ടാവും. ഇതാണ് അതിന്റെ കാരണം. ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റോ അറിഞ്ഞിട്ടോ അറിയാതോ ആക്സിഡൻസോ കാതിന്റെ ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുവാണെങ്കിലോ 39% ആൾക്കാർക്ക് ഒരു കാരണവും കാണത്തില്ല. സാധാരണ ഇത് കാണപ്പെടുന്നത് 50 വയസ്സ് കൂടുതലുള്ള പേഷ്യൻസിനാണ്. സിംപ്റ്റം, പേഷ്യന്റ് എന്ത് കംപ്ലയിന്റ് പറയും, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് പേഷ്യന്റ് ബെഡിൽ കിടക്കുമ്പോഴോ ബെഡിൽ നിന്ന് എണീക്കുമ്പോഴോ ഇടതോട്ടോ വലുതോട്ട് തിരിയുമ്പോഴോ മൊത്തം റൂം കറങ്ങുന്നത് പോലെ തോന്നും. നടന്നു പോകുമ്പോഴോ വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതല്ല. ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം ഏത് ചെവിയാണ് ഏത് വിഭാഗമാണ് ഇതിനകത്ത് എഫക്റ്റ് ആയിട്ടുള്ളത്. ഇത് ചെയ്യുന്നുണ്ടേ രണ്ടുമൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ടെസ്റ്റ് ചെയ്യുന്നതിനുമ്പേ 3 ടാബ്ലറ്റ്സ് കഴിക്കാതിരിക്കണം. അതായത് വെർട്ടിനുൾ, സ്റ്റൂജറോൾ, പിന്നെ എന്തെങ്കിലും ജലദോഷത്തിന്റെ മരുന്നുകൾ. ഈ 3 മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ 3 ദിവസം നിർത്തിയിട്ട് വേണം ഈ ടെസ്റ്റ് ചെയ്യാൻ. രണ്ടാമത് കഴുത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂല. ഒന്ന് സെർവൈക്കൽ ഡിസ്ക് പ്രോബ്ലം ഉണ്ടെങ്കിലോ കഴുത്തിന്റെ ഡിസ്ക് പ്രോബ്ലം ഉണ്ടെങ്കിലോ. രണ്ട്, കഴുത്ത് കംപ്ലീറ്റ് ആയിട്ട് അനക്കാൻ പറ്റത്തില്ല, സെർവൈക്കൽ സ്പോണ്ടലൈസിസ് ഉണ്ടെങ്കിലോ. പിന്നെ എല്ലിന്റെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലോ. മൂന്നാമത് സിവിയർ പെയിൻ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ തലകറക്കം ഉണ്ടാവണം ആ ചെവി പ്രോബ്ലം ഉണ്ടെങ്കിൽ. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ തലകറക്കം വരുവാണെങ്കിൽ ചടി എണീക്കാൻ പാടില്ല. ഡോക്ടറും കൂടെ ഉണ്ടാവും, സിസ്റ്ററും കൂടെ ഉണ്ടാവും പിടിക്കുക. അതേ പൊസിഷനിൽ തന്നെ ഇങ്ങനെ തന്നെ കിടക്കുവാണെങ്കിൽ ഒരു 20-30 സെക്കൻഡ് ആകുമ്പോൾ അത് കുറയും. ചുരുക്കം പേഷ്യൻസിന് ചിലപ്പം ഛർദ്ദിലും ഉണ്ടാവും. ഈ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പേഷ്യന്റ് ബെഡിലിരിക്കും, 45 ഡിഗ്രി തല വലുതോട്ടിരിക്കും, പെട്ടെന്ന് കിടക്കുന്നത് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തലകറക്കം വലുതെ ചെവി ആണെങ്കിൽ തലകറക്കം ഉണ്ടാവും, കണ്ണിന് ചലനം ഉണ്ടാവും. ചലനം തലകറക്കം ഉണ്ടെങ്കിൽ വലുതെ ചെവിയാണ് പ്രശ്ന കാരണം. ഇത് ഈ സൈഡ് നെഗറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇടത് സൈഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അഥവാ ഈ പേഷ്യന്റിൽ വലുതെ സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ അത് ശരിയാക്കും. ഇതിന്റെ എക്സസൈസ് കൊണ്ടാണ് ഇത് ശരിയാക്കുന്നത്, ടാബ്ലറ്റ്സ് കൊണ്ടാണ്. എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, തല വലുതോ സൈഡിൽ തിരിക്കുക,
പെട്ടെന്ന് കടത്തുക, തല വലുതോട്ടായിരിക്കും, ഓരോ പൊസിഷനും ഓരോ ഓരോ മിനിറ്റ് ആയിരിക്കും. 90 ഡിഗ്രി ഇടതോട്ട് തിരിക്കുക, അതും 1 മിനിറ്റ് ആയിരിക്കും. കംപ്ലീറ്റ് ദേഹം തിരിച്ച് താഴോട്ട് കാലോട്ട് നോക്കുന്ന പോലെ ആ പൊസിഷനിൽ കിടക്കണം, അതും 1 മിനിറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതേ സൈഡിൽ തന്നെ എണീച്ചിരിക്കുക, അതും 1 മിനിറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇറങ്ങാൻ പറ്റും. ഇതാണ് അതിന്റെ എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് കഴിഞ്ഞിട്ട് രണ്ടൊന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് വീട്ടിൽ ചെന്നിട്ട് സാധാരണ കിടക്കുമ്പോഴ് 2 തലയണ വെച്ചിട്ടായിരിക്കും കിടക്കുന്നത്, 2 ദിവസം ഇല്ലെങ്കിൽ 3 ദിവസത്തേക്ക് മാത്രം. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഡെന്റിസ്റ്റിനടുത്ത് പ്രൊസീജിയർ പോകാനുണ്ടെങ്കിൽ കുറച്ച് ദിവസം മാറ്റി വെച്ചാൽ കൊള്ളാം. കാര്യം എന്ന് വെച്ചാൽ ഡെന്റിസ്റ്റിന്റെ ചെയർ റിക്ലൈനിങ് ചെയറാണ്, പെട്ടെന്ന് കിടക്കും, തകർക്കം പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ പ്രൊസീജിയർ വരെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചാൽ കൊള്ളാം. പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇതിൽ എടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തല തിരിക്കാൻ പാടില്ല. ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഇങ്ങനെ തിരിയാൻ പാടില്ല, രണ്ടുമൂന്ന് ദിവസത്തേക്ക് ദേഹത്തോട് കംപ്ലീറ്റ് തിരിയാൻ അങ്ങനെ വിളിക്കുവാണെങ്കിൽ. മുകളിലോട്ട് താഴോട്ട് പെട്ടെന്ന് നോക്കാൻ പാടില്ല രണ്ടുമൂന്ന് ദിവസത്തേക്ക്. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ കുനിഞ്ഞായി എടുക്കുന്ന, ഇപ്പോൾ 2 ദിവസത്തേക്ക് അങ്ങനെ ചെയ്യും. എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുക ചെയ്യുക, ഇരുന്ന് സാധനം എടുക്കുക, എണീച്ചിരിക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നന്ദി.